എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ബിഹൈൻഡ് ദ സീൻ വീഡിയോ ആണ് ഞാനൊരു ഷൂട്ട് ചെയ്യാൻ പോവാണ്. അത് വേറൊരു ടീമിന് വേണ്ടിയിട്ടാണ്. ബൊഹീമിയൻ ഗ്രൂവ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജുണ്ട്. സോ അവരെന്ന് വെച്ചാൽ കുറേ ഫാഷൻ ബേസ് ചെയ്ത് കണ്ടൻറ്റുകൾ പുതുതായിട്ട് ട്രൈ ചെയ്യുക, അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടീമാണ്. അപ്പോൾ ഫാഷൻ മോങ്കർ അച്ചു എന്ന് പറഞ്ഞ ഒരാളാണ് അതിൻ്റെ മെയിൻ ഹെഡ്. അയാളാണ് ഈ തീമും കാണലൊക്കെ കൊണ്ടുവന്ന് ഇന്നത്തെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വലിയൊരു ടീമിനോടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ മേക്കപ്പ്, കോസ്റ്റ്യൂം, പിന്നെ എന്താണ് ഇന്നത്തെ കണ്ടന്റ്, എന്താണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് അച്ചു നിങ്ങൾക്ക് പറഞ്ഞുതരും. പിന്നെ ഇന്നൊരു ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു ഷൂട്ടാണ്. യെസ്, സോ നമുക്ക് റെഡി ആവാം. ഫാഷൻ മോങ്കറിന് ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു അബൻഡൻസ് സ്ഥലത്ത് ഒരു ഡാൻസറ് ഡാൻസ് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റായിട്ടാണ് എൻ്റെ തോന്നുന്നത്. അപ്പോൾ സാനിയയുടെ ഒരു കംഫർട്ട് സോൺ വെച്ച് ഞാൻ നോക്കിയപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള, കംഫർട്ടായിട്ടുള്ള ഫാബ്രിക് തന്നെ ഇതിൽ വേണം, യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ പാറൂസ് കൊട്ടൂറിനെയാണ് കണക്ട് ചെയ്തത്, ബിക്കോസ് ദേ ഡീൽ വിത്ത് ലോട്ട് ഓഫ് ലിനൻ. രണ്ട് ടൈപ്പ് ഓഫ് ഡ്രസ്സസ് കോസ്റ്റ്യൂംസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലിപ്പ് ഡ്രസ്സാണ്. അത് ഭയങ്കര ഒരു എന്താ പറയുക, സ്ലീക്ക് ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കോസ്റ്റ്യൂം. സെക്കൻഡ് കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട്സും അതിൻ്റെ മുകളിലൊരു ഒരു ടോപ്പ് വിത്ത് നമ്മൾ നെക്ക് വഴി കവർ ചെയ്തിരിക്കുന്ന ഒരു റോൾ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ വെച്ചിട്ടുള്ള ഒരു സ്റ്റൈലിംഗ് ആണ്. അപ്പോൾ ഈ ലുക്ക് കാണാൻ പറ്റും. യെസ്, അപ്പോൾ കോൺസെപ്റ്റും കാരണം നമ്മൾ ഇവിടെ മെഡിപ്പിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ അത് നിങ്ങൾക്ക് അവിടെ ചെന്ന് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്ര ക്യൂട്ടായിട്ടുള്ള ഔട്ട്ഫിറ്റും ഇത്ര സട്ടിലായിട്ടുള്ള മേക്കപ്പ് ഒന്നും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടാം, ഷൂട്ടിലേക്ക് കിടക്കാം. ബൊഹീമിയൻ ഗ്രൂ എന്ന് പറയുന്ന പേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്യുവർ എക്സ്പെരിമെൻസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഫാഷൻ്റെ അകത്ത് മേ ബി നമ്മുടെ ഇവിടുത്തെ കേരള കൾച്ചറിൽ ഷൂട്ട് ചെയ്യാത്ത കൈൻഡ് ഓഫ് ഷൂട്ട്സ് ആണ് നമ്മളിത് ചെയ്യുന്നത്. ഈ ഒരു ഫാഷൻ സീരീസിൻ്റെ ഫോട്ടോഗ്രഫി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ടിജോ ജോൺ ആണ്. റീടച്ച് വാസ് ഡൺ ബൈ ജെമിനി ഘോഷ്. ഫാഷൻ ടേപ്പ് ബൈ ആനന്ദ് മാത്യു. senior unit camera was done by Lenin Kottapuram, Vishnu Narayanan and Manu.
ഫസ്റ്റ് സീരീസ് ഇപ്പോൾ ടൊവിനോ തോമസ് ആൻഡ് സെറിൻ ജോർജിൻ്റെ കൂടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സീരീസ് നമ്മൾ ചെയ്യുമ്പോഴും സാനിയ വാസ് ഓൾവേസ് റെഡി ടു കംഫർട്ട് ട്രയൽ റിഹേഴ്സൽ. എന്നിട്ട് എല്ലാ ഇതിൻ്റെ പോസ്റ്റേഴ്സും അതിൻ്റെ ഡാൻസിൻ്റെ ഇതൊക്കെ എനിക്കും കാണിച്ചു തന്നു. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ആം എ ഡയറക്ടർ, പക്ഷേ എനിക്ക് അറിഞ്ഞുവിടാത്ത ഡാൻസിനെ കുറിച്ച് കൂടുതൽ അറിവുള്ള ആളുടെ സൈഡിൽ നിന്നുള്ള കുറേ ഇൻപുട്സ് എനിക്ക് കിട്ടി. സോ ഇറ്റ് വാസ് ദ എക്സിക്യൂഷൻ വാസ് ലൈക്ക് റിയലി നൈസ്. ഏകദേശം ചെറുതായിട്ട് ഷൂട്ടിങ്ങൊക്കെ ആയി സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര പാടാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ. ചൂടത് അവിടെ ചേട്ടൻ്റെ ഇരുന്ന് പുക അടിക്കുന്നുണ്ടോ? അങ്ങോട്ട് കാണിക്കും പുക ആയിട്ടൊന്നും കാണുന്നില്ല. സോ ആ ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതുണ്ട്, ടയേർഡാവും പെട്ടെന്ന്. എന്നിട്ട് നിങ്ങൾക്ക് ബാക്കിൽ കാണാം, ടീമിനെ കാണാം. ാണ് ചെയ്യുന്നത് സെക്കൻഡ് ഔട്ട്ഫിറ്റിൻ്റെ എല്ലാം കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഇവിടുത്തെ പൊടി പിടി എല്ലാം ശരീരത്തിൽ അവരിവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ആദ്യത്തെ കോസ്റ്റ്യൂം നമ്മൾ വീണ്ടും ഇടാണ്. അതിലും കുറച്ച് പിക്ചേഴ്സും വീണ്ടും കുറച്ച് ഡാൻസ് മൂവ്സും എടുത്തേക്കാൻ നമ്മുടെ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ആ കോസ്റ്റ്യൂമിലേക്ക് മാറാം. ഇന്നത്തെ ഷൂട്ടിൻ്റെ ആർട്ട് ഡയറക്ഷൻ ചെയ്തത് വിനുചേട്ടനാണ്. ദ പ്ലേസ് ഇസ് ലൈക്ക് ദിസ്. അതിനെ എന്താ പറയുക, ഈ ഒരു രീതിയിൽ തന്നെ കൂടുതൽ കാണാൻ അപ്പീലിംഗ് ആക്കി അത് സെറ്റ് ചെയ്തുതന്ന വിനുചേട്ടനാണ് അതിൻ്റെ പ്രോപ്പർട്ടി അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ ഫാഷൻ തേപ്പിൻ്റെ BGM ആൻഡ് ഡബ്ബിംഗ് വാസ് ഫുള്ളി ഹാൻഡിൽഡ് ബൈ കിഷൻ മോഹൻ ഫ്രം സപ്ത സ്റ്റുഡിയോ. ഒരു ഫാഷൻ ടൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഡാൻസർ ഇതുപോലത്തെ ഒരു ലൊക്കേഷനിലേക്ക് വരുന്നതും ആൾ ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് ഡാൻസ് ചെയ്യുന്നതും അതിന് മുന്നേ ആളുടെ വോമപ്പും സ്ട്രെച്ചിങ്ങും അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെയാണ്. ഓക്കെ, സോ ഇത്രയും നേരത്തെ കഷ്ടപ്പാടും. എപ്പോൾ തുടങ്ങിയത് നമ്മൾ ഷൂട്ട്? എത്ര മണിക്കൂറായി? 7-8 അത്യാവശ്യം നല്ല സമയമായി. അപ്പോൾ എന്നെ ഇവരെ ഫുൾ കഷ്ടപ്പെടുത്തി, ഒരു പിച്ചക്കാരി കുട്ടീനെ പോലെയാക്കി. അപ്പോൾ ഞങ്ങളെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അച്ചു പറഞ്ഞോളൂ.
ഓക്കെ, സോ ഓൾറെഡി പാക്കപ്പ് പറഞ്ഞ് നിങ്ങൾ കണ്ടു, പക്ഷെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. ഞാൻ ഇതുവരെ ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ടാണ് ആദ്യമായിട്ടൊരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഇത് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മൈ പ്രൊഫഷൻ. എനിക്ക് എൻ്റെ ഒരു, ഞാൻ ഡാൻസ് ചെയ്യുന്ന ഒരു ഡാൻസറാണ്, അപ്പോൾ ഡാൻസ് എന്നുള്ള രീതിയിൽ എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു ഷൂട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഫൈനലി ചെയ്തു. സോ അത് ഞാൻ അച്ഛനോട് നന്ദി പറയുകയാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.